ദൈവനാമം മുഖത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനങ്ങൾ ആമുഖമായി അറിയിക്കുന്നു. എബ്രായ ലേഖനമാണല്ലോ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെടുത്ത ക്ലാസ്സുകൾ നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നുവെന്ന് വിശ്വസിക്കുന്നു. കേൾവിക്കാരായ എല്ലാവരെയും വലിയവനായ ദൈവം അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയതിനു ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്തിരിക്കുന്ന യേശു കർത്താവിനെ പറ്റി നാം ചിന്തിക്കുകയുണ്ടായല്ലോ. സൃഷ്ടിതാവും സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനുമായ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി എന്നാണ് നാം ആ ഭാഗത്ത് ചിന്തിച്ചത്. ഇനി പാപത്തിന് പരിഹാരം വരുത്തുവാൻ വേറൊരു വ്യക്തി ഭൂമിയിലേക്ക് വരേണ്ട ആവശ്യമില്ല. യേശു കർത്താവ് ആ പാപത്തിൻ്റെ പരിഹാരം പൂർണ്ണമായിട്ട് നിറവേറ്റിയെന്നാണ് ഈ ഭാഗത്തു നിന്നും നാം മനസ്സിലാക്കിയത്. സകലത്തെയും തൻ്റെ വായിലെ വചനത്താൽ സൃഷ്ടിച്ച ദൈവത്തിന് മനുഷ്യൻ്റെ പാപപരിഹാരത്തിനും അങ്ങനെ തന്നെ ചെയ്യുവാൻ കഴിയില്ലേ എന്ന് ചിലരൊക്കെ ചിന്തിക്കാറുണ്ട്. എന്നാൽ നാം പ്രത്യേകാൽ മനസ്സിലാക്കേണ്ട കാര്യം, മനുഷ്യൻ്റെ സൃഷ്ടിയിലും മനുഷ്യൻ്റെ രക്ഷാകര ശുശ്രൂഷയിലും തൻ്റെ വ്യക്തിപരമായ സാമീപ്യം അഥവാ ഇൻവോൾവ്മെൻറ്റ് നമുക്ക് കാണുവാനായിട്ട് കഴിയും. മനുഷ്യൻ്റെ സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ നാം വായിക്കുന്നത് തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. പൊടിയിൽ നിന്നും അവനെ സൃഷ്ടിച്ചു, മൂക്കിൽ ജീവശ്വാസമൂതി, അങ്ങനെ മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ഇവിടെ ദൈവത്തിൻ്റെ പേഴ്സണൽ ടച്ച്, ഒരു വ്യക്തിപരമായ ഇൻവോൾവ്മെൻറ്റ് നാം കാണുന്നു. മനുഷ്യൻ്റെ പാപപരിഹാരത്തിനും തൻ്റെ വ്യക്തിപരമായ ആ ഇൻവോൾവ്മെൻറ്റ് നമ്മൾ കാണുന്നു. എന്നേക്കും മനുഷ്യൻ്റെ പാപം ദൂരീകരിക്കാൻ തനിക്ക് ഒരു മനുഷ്യനായി ഭൂമിയിലേക്ക് ജനിക്കേണ്ടതായിട്ട് വന്നു. യോഹന്നാൻ്റെ സുവിശേഷം നമ്മൾ വായിക്കുന്നു, അതിൻ്റെ 1-ാം അധ്യായത്തിൽ, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. വീണ്ടും അതിൻ്റെ 1:14, വചനം ജഡം ധരിച്ച് ഭൂമിയിൽ നമുക്ക് വേണ്ടി ഒരു മനുഷ്യനായിട്ട് പിറന്നു എന്ന് നാം കാണുന്നു. ഈ ജഡാവതാരത്തെയാണ് യേശു ക്രിസ്തുവിൻ്റെ ജനനം കൊണ്ട് പാപപരിഹാരത്തിന് പരിഹാരം വരുത്തുവാൻ പിതാവായ ദൈവം ഉദ്ദേശിച്ചത്. മനുഷ്യൻ്റെ പാപം ദൂരീകരിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ നിത്യമായ പദ്ധതിയായിരുന്നു. അതിനുവേണ്ടിയാണ് തൻ്റെ പുത്രനെ പിതാവായ ദൈവം ഭൂമിയിലേക്ക് അയച്ചത്. അവൻ മനുഷ്യനായിട്ട് ജനിക്കുക മാത്രമല്ല ചെയ്തത്, ക്രൂശിൽ മരിക്കേണ്ടതും ആവശ്യമായിരുന്നു. നാം ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു ഭാഗമുണ്ട്. അതിൻ്റെ 22-ാം അധ്യായം, ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായം, അതിൻ്റെ 43-44 വാക്യങ്ങളിൽ, ലൂക്കോസ് 22:43-44 നാം വായിക്കുന്നത്, അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ അവന് പ്രത്യക്ഷനായി. 44-ാം വാക്യം, അവൻ പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. അവൻ്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെയായി. ഇവിടെ വളരെ ശ്രദ്ധിക്കുക, വേദനയുടെ നടുവിൽ കർത്താവ് ഗെത്സെമനത്തോട്ടത്തിൽ പ്രാർത്ഥിക്കുന്നതായിട്ട് നാം കാണുന്നു. അതിവേദനയിൽ എന്നാണ് നാം വായിക്കുന്നത്. ശ്രദ്ധിക്കുക, മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കർത്താവ് കഠിന വേദനയിലൂടെ കടന്നുപോയി. മത്തായി സുവിശേഷം 27:27 വീണ്ടും നാം വായിക്കുന്നത്, മത്തായി സുവിശേഷം 27:27, മത്തായി സുവിശേഷം 27:27 പിന്നെ പാനപാത്ര 27:27 നാം വാക്യത്തെ നാം വായിക്കുന്നത്,
അനന്തരം നാടുപാടിയുടെ പടയാളികൾ യേശുവിനെ ആസ്ഥാനത്തിലേക്ക് കൊണ്ടുപോയി പട്ടാളത്തെ എല്ലാം അവൻ്റെ നേരെ വരുത്തി. ഇവിടെ നാം വായിക്കുന്നത് പട്ടാളത്തെ എല്ലാം അവൻ്റെ നേരെ വരുത്തി എന്നുള്ളതാണ്. ഇവിടെ ഇംഗ്ലീഷിൽ നാം വായിക്കുമ്പോൾ ഹോൾ ഗാരിസൺ എന്ന് വായിക്കുന്നു, ബാൻഡ് ഓഫ് സോൾജിയേഴ്സ്. ഒരു ഗാരിസൺ എന്ന് പറഞ്ഞാൽ ഏകദേശം 600 പട്ടാളക്കാരാണ്. ഒന്ന് ശ്രദ്ധിക്കുക, കർത്താവ് നമുക്ക് വേണ്ടി ഒറ്റയ്ക്ക് എല്ലാം സഹിക്കുന്ന സമയത്ത് അവനെ പിടിക്കുവാനായിട്ട് അവൻ്റെ കൂടെ കൊണ്ടുപോകാനായിട്ട് അവൻ്റെ കൂടെ പട്ടാളത്തെ മുഴുവനും വരുത്തി എന്നാണ് നാം വായിക്കുന്നത്. പ്രിയ ദൈവജനമേ, എത്ര ഭയാനകമായ വേദനയാണ് നമ്മുടെ കർത്താവ് അനുഭവിച്ചത്! ഏതെല്ലാം വിധത്തിലാണ് അവനെ പീഡിപ്പിച്ചത്! മുഴുവൻ പട്ടാളത്തെയും അവിടെ കൊണ്ടുവന്നു എന്ന് നമ്മൾ കാണുന്നു, ഏകദേശം 600 പട്ടാളക്കാര്. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക, മനുഷ്യൻ്റെ പാപത്തിന് വേണ്ടി ഇനി മറ്റൊരു ബലി ആവശ്യമില്ല. മനുഷ്യൻ്റെ പാപത്തിന് വേണ്ടി വേറൊരു വ്യക്തി ജനിക്കേണ്ടതായ ആവശ്യമില്ല. സകല മനുഷ്യൻ്റെയും പാപത്തിൻ്റെ പരിഹാരം കർത്താവ് കാൽവരി ക്രൂശിൽ പൂർത്തീകരിച്ചതായിട്ട് കാണുന്നു. നമ്മളിങ്ങനെ വായിക്കുന്നു, തുടർന്ന് അവനെ പരിഹസിച്ചു തീർന്നതിനു ശേഷം പരിഹാസപൂർണനായ കർത്താവിനെയാണ് നാം വിശുദ്ധ വേദപുസ്തകത്തിലൂടെ കാണുന്നത്. ശാരീരിക വേദനയേക്കാൾ മാനസിക വേദന എത്രയോ അധികമാണ് എന്ന് കേൾവിക്കാരായ എല്ലാവർക്കും മനസ്സിലാകുമല്ലോ. നമ്മുടെ വ്യക്തിപരമായ ജീവിതം ഒന്ന് ചിന്തിച്ചു നോക്കുക, ഒരു ചെറിയ പരിഹാസം പോലും പലപ്പോഴും നമ്മെ വളരെ ദുഃഖത്തിലാഴ്ത്താറുണ്ട്. മനുഷ്യനൊന്ന് പരിഹസിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരൊന്ന് പരിഹസിക്കുമ്പോൾ, എന്നാൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പരിഹാസ പൂർണനായി തീർന്നു എന്ന് നാം ഇവിടെ വായിക്കുന്നു. അതിനുശേഷം നമ്മൾ വായിക്കുന്നത് അവനെ ഗബദ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുവന്നു. കൽത്തളമെന്നും എബ്രായ ഭാഷയിൽ ഗബദ എന്നും പറയുന്ന സ്ഥലത്ത് കൊണ്ടുവന്നു. പീലാത്തോസ് ന്യായാസനത്തിൽ ഇരുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യത്തിലാണ് നാം ഇപ്രകാരം വായിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു. ഈ വാക്ക് കേട്ടിട്ട് പീലാത്തോസ് യേശുവിനെ പുറത്തു കൊണ്ടുവന്നു. കൽത്തളമെന്നും എബ്രായ ഭാഷയിൽ ഗബദ എന്നും പേരുള്ള സ്ഥലത്ത് ന്യായാസനത്തിലിരുന്നു. പ്രിയ ദൈവജനമേ, ഇവിടെ നാം വായിക്കുന്നത് അവൻ ആ ഗബദ എന്ന സ്ഥലത്ത് അനുഭവിച്ച വേദനകളുടെ, നമ്മൾക്ക് വേണ്ടി സഹിച്ച വേദനയുടെ ആ പാരമ്യത്തെ നമ്മൾ കാണുന്നു. തുടർന്ന് നാം വായിക്കുന്നത് ഗോൽഗോഥായിലേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ്. അവിടെയും ശാരീരികമായ പീഡനവും മാനസികമായ പീഡനവും തുടരുന്നതായി കാണുന്നു. ക്രൂശിൽ കിടന്ന കള്ളന്മാരിൽ ഒരുവൻ യേശുവിനെ പരിഹസിക്കുന്നതായിട്ട് കാണുന്നു. നീ ദൈവപുത്രനെങ്കിൽ ഇറങ്ങി വരിക, നിന്നെയും ഞങ്ങളെയും രക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുന്ന ഒരു കൂട്ടം പേരെ അവിടെ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ അവിടെയൊക്കെയും കർത്താവ് വാൾ തുറക്കാതെ എല്ലാം സഹിച്ചതായിട്ട് കാണുന്നു. അതെ, നമ്മുടെ കർത്താവ് കാൽവറി ക്രൂശിൽ മരണം ആസ്വദിക്കുകയായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 30-ാം വാക്യത്തിലേക്ക് എത്തുമ്പോൾ നാം കാണുന്നത് കർത്താവ് ഇപ്രകാരം പറഞ്ഞു, യേശു പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞ് തലചായിച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. പ്രിയ ദൈവജനമേ, മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരം ആവശ്യമായ സകലതും കർത്താവ് പൂർത്തീകരിച്ചു. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, നിവൃത്തിയായി, ഇറ്റ് ഈസ് ഫിനിഷ്. അതിനുശേഷമാണ് വീണ്ടും നാം കർത്താവിനെ കാണുന്നത്, മഹിമയുടെ വലത്തുഭാഗത്ത് ഇരുന്നു എന്ന് നാം കാണുന്നു. ഇന്ന് കർത്താവ് മഹിമയുടെ വലത്തുഭാഗത്ത് ഇരിക്കുകയാണ്. എബ്രായ ലേഖനം 8-ാം അധ്യായം നമ്മൾ നേരത്തെയും വായിച്ചിട്ടുള്ള വാക്യമാണ്. ഞാൻ ഈ വാക്യങ്ങൾ വായിക്കുന്നത് അത് നാം പറയുന്ന സന്ദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ദൈവവചനത്തിന് അടിസ്ഥാനപ്പെട്ടതാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. എൻ്റെ
ബുദ്ധിയിൽ നിന്ന് പറയുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് ഓരോ വാക്യങ്ങൾ എടുത്ത് വായിച്ച് കേൾപ്പിക്കുന്നത്. 8:1 നാം ഈ പറയുന്നതിൻ്റെ സാരം എന്തെന്നാൽ, സ്വർഗത്തിൽ മഹിമാസനത്തിൻ്റെ വലത്ഭാഗത്തിരുന്നവനായി. ഇവിടെ ഇപ്പോൾ നമ്മൾ വായിക്കുന്നത് കർത്താവ് മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, സ്വർഗാരോഹണം ചെയ്തു, ഇന്ന് പിതാവിൻ്റെ വലത്തുഭാഗത്ത്, മഹിമാസനത്തിൻ്റെ വലത്തുഭാഗത്ത് ഇന്ന് താൻ ശ്രേഷ്ഠ പുരോഹിതനായിട്ടിരിക്കുന്നു എന്ന് നമ്മൾ കാണുന്നു. അതേ കാര്യം 10:12 നമ്മൾ വായിക്കുന്നു. എബ്രായലേഖനം 10:12 യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരുന്നു കൊണ്ട്. ഇവിടെയും നാം കാണുന്നു ഇരുന്നു എന്നാണ് നാം ഇവിടെ വായിക്കുന്നത്. 12:2 എബ്രായലേഖനം 12:2 വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക, തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവ സിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്തു. ഈ 3 വാക്യങ്ങളിലൂടെ കർത്താവ് തൻ്റെ ശുശ്രൂഷ പൂർത്തീകരിച്ച് ഇന്ന് പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു എന്ന് നാം കാണുന്നു. ഇരുന്നവനായ കർത്താവ് എന്ന് പറഞ്ഞാൽ തൻ്റെ ശുശ്രൂഷ താൻ പൂർത്തീകരിച്ചു എന്നതാണ് ഇതിൻ്റെ അർത്ഥം. ഇനി ഒരു പൗരോഹിത്യ ശുശ്രൂഷയും പാപപരിഹാരത്തിന് ആവശ്യമില്ല. ഇന്ന് ലോകത്തിൽ പാപപരിഹാരത്തിൽ നടക്കുന്ന എല്ലാ യാഗങ്ങളും ബലികളും വ്യർത്ഥമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എത്രയോ കോടി രൂപ പലവിധമായ ഉത്സവങ്ങൾക്ക് വേണ്ടി യാഗം കഴിക്കുവാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് സംഭവിക്കുന്ന കാര്യം എന്താണ്? മനുഷ്യൻ്റെ പണം ചിലവാകുന്നു, അന്തരീക്ഷം മലിനമാകുന്നു. പ്രിയപ്പെട്ടവരെ, ജനം മൂഢമായിട്ടിന്ന് ആരാധിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഈ യേശു കർത്താവുമായി വ്യക്തിപരമായ ബന്ധത്തിൽ എത്തിയിട്ടില്ലെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക, ഇനി ഒരു ബലിയും ഒരു യാഗവും ആവശ്യമില്ല. ഒരിക്കലായിട്ട് കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, ആ ബലിയെല്ലാം പൂർത്തീകരിച്ച് ഇന്ന് പിതാവിൻ്റെ വലത്തുഭാഗത്ത് താൻ സിംഹാസനസ്ഥനായിട്ടിരിക്കുന്നു, മഹാപുരോഹിതനായിട്ടിരിക്കുന്നു. ആ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വലതുഭാഗമെന്നുള്ളത് ശക്തിയുടെ സ്ഥാനമാണെന്ന് മത്തായി സുവിശേഷം 26:64 നമ്മൾ വായിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 26:26 മത്തായി സുവിശേഷം 26:26 അതിൻ്റെ 64 നാം വായിക്കുന്നത്, യേശു അവനോട് ഞാനാകുന്നു ഇനി മനുഷ്യപുത്രൻ സർവശക്തന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നതും ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നതും നിങ്ങൾ കാണും. നോക്കുക, സർവശക്തന്റെ വലത്തുഭാഗത്തിരിക്കുന്നു എന്ന് കാണുന്നു. അത് ശക്തിയുടെ സ്ഥാനമാണ്. അതുമാത്രമല്ല, അത് സന്തോഷത്തിന്റെ സ്ഥാനമാണെന്ന് സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നു. സങ്കീർത്തനം 16:11 നാം വായിക്കുന്നത്, സങ്കീർത്തനം 16:11 ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും, നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലത്തുഭാഗത്ത് പ്രമോദങ്ങളുമുണ്ട്. സന്തോഷത്തിൻ്റെ സ്ഥാനമാണ് വലതുഭാഗം. അവിടെ നമ്മൾ വായിക്കുന്നത് വലതുഭാഗത്തെന്നും പ്രമോദം ഉണ്ട് എന്നാണ് നമ്മൾ വായിക്കുന്നത്. അതുമാത്രമല്ല, 1 പത്രോസ് 3:22 നാം വായിക്കുന്നത്, 1 പത്രോസ് 3:22 അവിടെ നാം വായിക്കുന്നു, അവൻ സ്വർഗത്തിലേക്ക് പോയി ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു, ദൂതന്മാരും അധികാരങ്ങളും ശക്തികളും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു. ശ്രദ്ധിക്കുക, ദൂതന്മാരും അധികാരങ്ങളും ശക്തികളും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു. ഇവിടെ നാം കാണുന്നത് അധികാരത്തിൻ്റെ സ്ഥലമാണ് വലതുഭാഗം. അവിടെ സകല ശക്തികളും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന് കീഴ്പ്പെട്ടിരിക്കുന്നുവെന്നും നാം വായിക്കുന്നു. അതുമാത്രമല്ല, ഫിലിപ്പിലേഖനം 2:9-10 നമ്മൾ പരിചിതമായ വാക്യമാണ്. അവനോ ആ ഭാഗത്ത് നമ്മൾ വായിക്കുന്നത്, ഇന്ന് വലിയവനായ ദൈവത്തെ ഉയർത്തി ഏറ്റവും ശ്രേഷ്ഠമായ നാമം കർത്താവിന് നൽകിയിരിക്കുകയാണ്. ഫിലിപ്പിലേഖനം
2:9 മുതൽ നാം വായിക്കുമ്പോൾ, അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിലും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിൻ്റെ നാമത്തെങ്കിൽ സർവലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മുടങ്ങും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയേണ്ടി വരും. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് നമുക്ക് വേണ്ടി സകല ശുശ്രൂഷയും തികച്ച് ഇന്ന് പിതാവായ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് ശ്രേഷ്ഠ മഹാപുരോഹിതനായിരിക്കുന്ന ആ കർത്താവിനെ നമുക്കൊരുമിച്ച് സ്തുതിക്കാം. അവൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.